നമസ്കാരം. സിസ്റ്റേഴ്സ് ടോക്കീസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വ്യത്യസ്തമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ സേമിയ കൊണ്ടുള്ളൊരു ദോശ, അതിൻ്റെ കൂടെ ഒരു മുളക് ചമ്മന്തി. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് മുളക് ചമ്മന്തി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 14 വറ്റൽ മുളകും 8 ചെറിയ ഉള്ളിയും പിന്നെ ആവശ്യത്തിന് ഉപ്പുമാണ്. ഇനി ഈ വറ്റൽ മുളക് നമുക്കൊരു പച്ച ഈർക്കലിൽ കുത്തിയെടുത്തിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കാം. ഇനി ചുട്ടെടുത്ത ഈ വറ്റൽ മുളകും 8 ചെറിയ ഉള്ളിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ, സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഒരു എണ്ണ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. നമ്മുടെ മുളക് ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സേമിയ വെച്ചിട്ട് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് വെർമസലിയാണ്. 250 ml മെഷർമെൻറ്റ് കപ്പാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സേമിയ നമുക്കൊരു പാനിലേക്കിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സേമിയ പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം. സേമിയ ദോശയുടെ ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ, 1 കപ്പ് സേമിയ തണുത്തതിന് ശേഷം ഇടാം. അതിൻ്റെ കൂടെ 1/2 കപ്പ് റവ, ഇത് വറുത്ത റവയാണ്, അതുമിട്ട് കൂടെ 1/2 കപ്പ് അരിപ്പൊടി, ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, 1/2 കപ്പ് തൈര്, ചെറുതായി അരിഞ്ഞ സവാള 1/4 കപ്പ്, ഗ്രേറ്റ് ചെയ്ത ഇഞ്ചി 1 ടീസ്പൂൺ, ചെറുതായി അരിഞ്ഞ പച്ചമുളക് 1 ടീസ്പൂൺ, അര ടീസ്പൂൺ ജീരകം, പിന്നെ പാകത്തിന് ഉപ്പുമിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. 3 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പിലെ 3 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. റവയൊന്ന് കുതിരാനും പിന്നെ അത് മാത്രമല്ല സേമിയ ഒന്ന് സോഫ്റ്റ് ആവാനും കൂടെ ആയിട്ടാണ് നമ്മളിതിങ്ങനെ അടച്ചു വയ്ക്കുന്നത്. ഒരു 10 to 20 minutes വരെ നമുക്കിതൊന്ന് അടച്ച് മാറ്റിവെക്കാം. ഏകദേശം ഒരു 20 minutes ഞാനിത് അടച്ചു മാറ്റി വെച്ചിരിക്കുന്നു. ഇനി നമുക്കിത് എടുത്ത ശേഷം ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് ഞാനിനി ഒരു 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഇതിനൊരു വാട്ടറി കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ബാറ്റർ തയ്യാറാക്കാനായിട്ട്, ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിൽ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് സേമിയ ദോശ ചുടാം. ഇനി ഒരു പാനോ ദോശക്കല്ലോ ഗ്യാസിൽ വച്ച ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മാവ്, തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് നല്ലതുപോലെ ഇളക്കി 1 തവി അല്ലെങ്കിൽ 1/2 തവി ഒഴിച്ച് നമുക്ക് വളരെ തിന്നായിട്ട് കട്ടി കുറച്ച് തന്നെ നമുക്കതൊന്ന് പരത്തിയെടുക്കാം. എത്രത്തോളം കട്ടി കുറയുന്നോ അത്രത്തോളം ക്രിസ്പി ആയിരിക്കും ഈ ദോശ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഈ ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരു സൈഡ് നല്ലതുപോലെ മുരിയുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. സേമിയ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. സാമ്പാറോ ടൊമാറ്റോ ചട്നിയോ തേങ്ങാ ചട്നിയോ ഇതിൻ്റെ കൂടെ ചേരും. ഞാനിവിടെ മുളകരച്ചതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല സ്വാദുള്ള ഒരു ദോശയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ വേണം. ഞങ്ങളുടെ വീഡിയോസ് കണ്ടും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.